അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമബാദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് കൽപ്പിച്ച കാര്യമാണ് വതആവനു അലൽ ബിരി വതഖ്വ, ധർമ്മനിഷ്ഠയുടെയും പുണ്യത്തിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായികളാവുക എന്നുള്ളത്. മനുഷ്യ ജീവിതത്തെ പൂർണ്ണമായിക്കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുള്ളത് തന്നെ പരസ്പരം സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന നിലക്കാണ്. ജനനം മുതൽ മരണം വരെ ആ ഒരു സഹായവും സഹകരണവും ആവശ്യമാണ്. ഒരു ചെറിയ കുട്ടിക്കെങ്ങനെയാണ് മാതാപിതാക്കളുടെയോ അതല്ലെങ്കിൽ അതുപോലെ പരിചരിക്കുന്ന മറ്റാരുടെയെങ്കിലുമൊക്കെയോ സഹായമില്ലാതെ ഒരു പരിപൂർണമായ വളർച്ചയിലേക്കും ആരോഗ്യത്തിലേക്കും എത്തുവാൻ ഒരിക്കലും സാധ്യമാവുകയില്ലല്ലോ. ജീവിതത്തിലുടനീളം ആ സഹായ സഹകരണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവസാന സമയം നമ്മളൊന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ കബറിലേക്ക് എത്തിക്കണമെങ്കിലും പരസഹായം ആവശ്യമാണ്. ജീവിതത്തിൽ എനിക്കൊരാളുടെയും സഹായം ആവശ്യമില്ല എന്ന് പറയുന്നവർക്ക് എങ്ങനെയാണ് ഒരിക്കലും അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ലല്ലോ. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും താമസിക്കുന്ന വീടിൻ്റെ കാര്യത്തിലും യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ പരസ്പര സഹായങ്ങളും സഹകരണങ്ങളും ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പരലോക ജീവിതത്തിൻ്റെ വിജയം ആഗ്രഹിച്ചുകൊണ്ട് എപ്പോഴും ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവേണ്ടതുണ്ട്. നല്ല വാക്കുകൾ കൊണ്ടാവാം അത്, അതല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ടാകാം, കേവലം ഒരു സമാധാനിപ്പിക്കൽ കൊണ്ടാകാം, നന്മകൾ കൽപ്പിച്ചു കൊടുത്തുകൊണ്ടാകാം, തിന്മകളെ തൊട്ട് വിരോധിച്ചുകൊണ്ടാകാം, കേവലം നമ്മുടെ ഒരു സാമീപ്യം കൊണ്ടാകാം, നല്ല പെരുമാറ്റം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒക്കെ എപ്പോഴും ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള മാതൃക ഒരുപാട് അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് ഈ ജീവിതത്തിൽ നിന്ന് വിടപറഞ്ഞു പോയിട്ടുള്ളത്. അവിടുത്തെ ഉപദേശം എത്ര പ്രസക്തമാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എല്ലാ മുസ്ലിമങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവർ സദഖകൾ കൊടുക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന്. ഉടനെ ഒരാൾ ചോദിച്ചു, നബിയെ, എനിക്കത് സാധ്യമല്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിക്കുക, സ്വന്തം ശരീരത്തിന് ഗുണം ചെയ്യുക, പിന്നീട് ദാനം ചെയ്യുക. വീണ്ടും ചോദിക്കപ്പെട്ടു, നബി അതിന് സാധ്യമായിട്ടില്ലെങ്കിലോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ദുഃഖാകുലനായ ഒരു ആവശ്യക്കാരനെ നിനക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നാണ്. അതിനും സാധ്യമായില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതുമൊരു സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിനും സാധ്യമായിട്ടില്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ആളുകൾക്ക് ആർക്കും ശെറുണ്ടാക്കാതിരിക്കുക, ഒരു തിന്മയും തന്നെ കൊണ്ട് മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്, അതുപോലും വലിയ പുണ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഇപ്പോൾ കലാലയങ്ങളൊക്കെ തുറക്കാനൊരുങ്ങുകയാണ്. കുട്ടികളുടെ പഠന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന, അതല്ലെങ്കിൽ അവർക്ക് പഠനോപകരണങ്ങൾ വാങ്ങാൻ പ്രയാസപ്പെടുന്ന ധാരാളം രക്ഷിതാക്കളുണ്ടാകാം. ജീവിതത്തിൽ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രയാസപ്പെടുന്നത് ആരാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അവിടങ്ങളിലേക്കൊക്കെ നമ്മുടെ ഒരു സഹായമസ്തം എത്തിക്കുവാനുള്ള ഒരു മനസ്സ് വിശ്വാസികൾ എന്ന നിലക്ക് അതെല്ലാം നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മകളുടെ മുഴു വഴികളിലും പ്രവേശിച്ചുകൊണ്ട് പടച്ചറബിൻ്റെ സാമീപ്യം നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.